നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മെയിലിൻ്റെ, എനിക്ക് വന്നൊരു മെയിലിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വീഡിയോ ആണ്. അദ്ദേഹം അയച്ചിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ലിംഗം മിക്കപ്പോഴും ഉദ്ധാരണ അവസ്ഥയിലാണ്, അത് കാരണം അദ്ദേഹത്തിന് നാണക്കേടാണ്. രാവിലെ ഉദ്ധരിച്ച് നിൽക്കുക എന്നുള്ളത് നമ്മൾ സ്വാഭാവികമായിട്ടും എല്ലാ പുരുഷന്മാർക്കും ഉണ്ടാകുന്ന ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു പ്രക്രിയയാണ് അല്ലേ. രാവിലെ മിക്കവരുടെ ലിംഗം ഉദ്ധരിച്ചു നിൽക്കും, പക്ഷെങ്കിൽ വികാരം അല്ലാത്തപ്പോഴും ഒക്കെ ലിംഗം ഉദ്ധരിച്ചു നിൽക്കുന്ന ഒരവസ്ഥ, അത് ചില ആൾക്കാരിലൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട്. അതുപോലെ രാവിലെ ഉദ്ധരിച്ചു നിൽക്കുന്നതിൻ്റെ രഹസ്യം എന്താണെന്നുള്ളത് ഞാനൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോ കഴിയുമ്പോൾ ഞാൻ എൻ്റെ സ്ക്രീനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതൊന്ന് ആ വീഡിയോ ഒന്ന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കാണുക. ഓക്കെ, നമ്മൾ ഏതായാലും സബ്ജക്റ്റിലേക്ക് കിടക്കുകയാണ്. അതായത് പുരുഷന്മാരുടെ ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരു ശാരീരിക പ്രതിഭാസമാണ് ശരിക്കും പറഞ്ഞാൽ ലിംഗോദ്ധാരണം എന്നുള്ളത്. അതിനകത്ത് യാതൊരു തർക്കവും ഇല്ല. പക്ഷേ ചിലപ്പോഴൊക്കെ ആവശ്യമില്ലാത്ത സമയങ്ങളിലും പുരുഷന്മാർക്ക് ഉദ്ധാരണം ഉണ്ടാവാറുണ്ട്. ഇതും ഒരു വലിയ പ്രശ്നമായിട്ടൊന്നും കരുതരുത് എന്നാണ് ഈ അയച്ച വ്യക്തിയോട് എനിക്ക് പറയാനുള്ളത്. ഉദ്ധാരണം ഒഴിവാക്കാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് എന്താണ്? സ്കലനമാണ്. സ്വയംഭോഗം ചെയ്ത് ആ ഒരു ലൈംഗിക ത്വരയെ ഇല്ലാതാക്കുക എന്നുള്ളത്. പക്ഷേ ഉദ്ധാരണം ഉണ്ടാവുമ്പോഴൊക്കെ സ്കലനം നമുക്ക് സാധ്യമായെന്ന് വരില്ല. ഓഫീസ് ടൈമിലാണ് ഉദ്ധരിച്ചു നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു പബ്ലിക് പ്ലേസിലാണ് ഉദ്ധരിച്ചു നിൽക്കുന്നതെങ്കിൽ നമുക്ക് സ്കലനത്തിലൂടെ ആ ഒരു ഉദ്ധാരണത്തിന്റെ തോത് കുറയ്ക്കാനൊന്നും നമ്മളെ കൊണ്ട് സാധിച്ചെന്ന് വരില്ല. വീട്ടിലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് പ്ലേസിലാണെങ്കിൽ നമുക്ക് സാധിച്ചെന്ന് വരാം. അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള ഉദ്ധാരണം എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലെ കണ്ടന്റ്. കൂടാതെ ഉദ്ധാരണത്തെ കുറിച്ചുള്ള ശാസ്ത്രീയമായിട്ടുള്ള വിവരങ്ങളും ഈ ഒരു വീഡിയോയിൽ പങ്കുവെക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം തന്നെ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം, സ്കിപ്പ് ചെയ്യാതെ കാണണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഇപ്പോൾ തന്നെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഉദ്ധാരണത്തെ ഒന്ന് മയപ്പെടുത്താനുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ശ്രദ്ധ മാറ്റുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ശ്രദ്ധ മാറ്റുന്നത്? ഉദ്ധാരണത്തിന് ഏതെങ്കിലും ഒരു കാരണമുണ്ടെങ്കിൽ അതിൽ നിന്നാണ് ശ്രദ്ധ മാറ്റേണ്ടത്. അതായത് നിങ്ങൾ തലദിവസം കണ്ട ഏതെങ്കിലും അശ്ലീല വീഡിയോയിലെ കാര്യങ്ങളോ, അല്ലെങ്കിൽ ഏതെങ്കിലും നായികയുടെ ലൈംഗിക അവയവങ്ങളെ കുറിച്ചുള്ള ചിന്തകളോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സീനിലെ ഓർമ്മകളോ, അല്ലെങ്കിൽ എന്തെങ്കിലുമായിട്ട് നിങ്ങളെ നിങ്ങളുടെ ലിംഗത്തെ ഉദ്ധരിപ്പിക്കുന്ന എന്താണോ അതിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയൊന്നും മാറ്റുക. വേറെ എന്തെങ്കിലും കാര്യത്തിലേക്ക് മനസ്സിനെ വഴിതിരിച്ചു വിടുക. ഉദ്ധരിച്ച ലിംഗത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഉദ്ധാരണത്തിന് കാരണമായിട്ടുള്ള ലൈംഗിക കാര്യങ്ങളെക്കുറിച്ചോ നിങ്ങൾ ആലോചിക്കാതിരിക്കുക. പകരം നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഉദാഹരണത്തിന് ഗണിത പ്രശ്നങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ സങ്കീർണമായിട്ടുള്ള സ്പെല്ലിങ്ങുകളെക്കുറിച്ചോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആലോചിക്കാം. കാരണം ഇത് പെട്ടെന്ന് തന്നെ മനസ്സിൻ്റെ ഗതി മാറ്റിവിടാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഈ രണ്ട് കാര്യങ്ങൾ. കാരണം ഈ കണക്കെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു വല്ലാത്തൊരു അവസ്ഥയുണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു കണക്കിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിലുള്ള ബാക്കി കാര്യങ്ങളൊക്കെ മാറും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെല്ലിങ്ങുകളെ ഒക്കെ മനസ്സിലേക്ക് ആലോചിക്കുക, അല്ലെങ്കിൽ ഏതോ ഒരു വേർഡിൻ്റെ സ്പെല്ലിങ് പെട്ടെന്ന് നിങ്ങൾ തന്നെ മനസ്സിലൊന്ന് ഒന്ന് അനലൈസ് ചെയ്യണം. ഏതെങ്കിലും ഒരു വേർഡ് മനസ്സിലെടുക്കുക. ഉദാഹരണത്തിന് എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള ഒരു വേർഡാണ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കൊണ്ടിരുന്നെങ്കിൽ ആ വേർഡിൻ്റെ സ്പെല്ലിങ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ഒന്ന് ചിന്തിക്കുക. അപ്പം അങ്ങനെ കുറച്ച് നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ പ്രാക്ടീസ് ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു ഉദ്ധാരണത്തിൻ്റെ ആ ഒരു തോതങ്ങ് കുറയുകയും മനസ്സ് നോർമലാവുകയും ചെയ്യും. അതായത് മനസ്സിനെ ബിസി ആക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പൊസിഷൻ മാറുക എന്നുള്ളതാണ്. പൊസിഷൻ മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഇരിക്കുകയോ അല്ലെങ്കിൽ കിടക്കുകയോ ചെയ്യുന്ന പൊസിഷനിലാണ് നിങ്ങൾക്ക് ഈ ഒരു ഉദ്ധാരണം ഉണ്ടാകുന്നതെങ്കിൽ നിലവിലുള്ള പൊസിഷൻ ഒന്ന് മാറ്റി പിടിക്കുക. ചില സമയങ്ങളിൽ വസ്ത്രങ്ങൾ ലിംഗത്തെ ഉത്തേജിപ്പിക്കും. ടൈറ്റായിട്ടുള്ള അടിവസ്ത്രം ഇടുമ്പോഴും അതുപോലെ ഈ നമ്മളുടെ ഇപ്പൊ വീട്ടിലിടുമ്പോൾ ചിലപ്പോൾ എല്ലാവരും അടിവസ്ത്രം ഇട്ടെന്ന് വരികയില്ല. അടിവസ്ത്രം ഇടാത്തപ്പോഴും ചിലപ്പം ലൈംഗികമായിട്ടുള്ള ഉത്തേജനം വരും. അതായത് ഈ തൊടയിലൊക്കെ വരയുമ്പോഴത്തേന് തന്നെ ഒരു സുഖാനുഭൂതിയൊക്കെ കിട്ടും. അപ്പം ഇരുന്നുകൊണ്ടാണ് ആ ഒരു സംഭവം ഉണ്ടാകുന്നതെങ്കിൽ അവിടെ നിന്ന് എണീൽക്കുക, എണീറ്റൊന്ന് നടക്കുക, നിങ്ങളുടെ ആ ഒരു പൊസിഷൻ ഒന്ന് മാറ്റി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ധ്യാനം എന്ന് പറയുന്നത്. മനസ്സിനെ ശാന്തമാക്കുന്നത് അനാവശ്യ ചിന്തകൾ ഒഴിവാക്കാൻ സഹായിക്കുന്നതാണ്.
ലിംഗോദ്ധാരണത്തെ കുറിച്ചോ അല്ലെങ്കിൽ ഉത്തേജനപരമായിട്ടുള്ള കാര്യത്തെ കുറിച്ചോ ആലോചിക്കാനുള്ള അവസരങ്ങൾ ഒഴിവാക്കുകയാണ് നമ്മളുടെ ലക്ഷ്യം. ഇതൊക്കെ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കും. നമ്മൾ ശ്രമിക്കണം, അല്ലെങ്കിൽ കേൾക്കുമ്പോൾ തന്നെ ഓ ഇതൊക്കെ ഞാൻ അത്ര കേട്ടിട്ടുള്ളത് അല്ലെങ്കിൽ ഇതത്ര ഞാൻ കണ്ടിട്ടുള്ളത് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. നമ്മൾ ലോട്ടറി എടുത്താലേ ലോട്ടറി അടിക്കൂ എന്നുള്ളൊരു ചൊല്ലി കേട്ടിട്ടില്ലേ? ആദ്യം ഒന്ന് ശ്രമിച്ചു നോക്കൂ. അപ്പം ധ്യാനം ഏറ്റവും നല്ലൊരു മാർഗമാണ്. അടുത്തതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ശാന്തമായിട്ടിരിക്കുക എന്നുള്ളതാണ്. ഉദാഹരണം തനിയെ പോവാൻ കാത്തിരിക്കുകയാണ് ചിലർക്ക് നല്ലതായിട്ട് തോന്നുക. പെട്ടെന്ന് ഉദാഹരണത്തെ ഒറ്റ ഇതിൽ തന്നെ ഡൗൺ ആക്കാതെ പതുക്കെ ഒന്ന് മനസ്സൊക്കെ ഒന്ന് ശാന്തമാക്കാൻ ശ്രമിക്കുക. അന്നേരത്തേന് നമ്മൾ തന്നെ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സ്വയംഭോഗം ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ ചിന്തകളൊക്കെ ഒന്ന് മാറ്റി കഴിയുമ്പോഴത്തേനെ ലിംഗോദ്ധാരണം പെട്ടെന്ന് ഡൗൺ ആകുന്നത് കാണാം. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഈ പുറത്തായിരിക്കുമ്പോഴും അല്ലെങ്കിൽ ഓഫീസ് ടൈമിലാകുമ്പോഴും ഇങ്ങനെ ഉദ്ധരിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിനെ ഒന്ന് ശാന്തമാക്കി ഒന്ന് നിർത്തുക. അപ്പോൾ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് തന്നെ ലിംഗോദ്ധാരണം കുറയുന്നതായിട്ട് കാണാം. അതുപോലെ വീട്ടിലിരിക്കുമ്പോഴാണ് ഇതുപോലത്തെ ഒരു ലിംഗോദ്ധാരണം സംഭവിക്കുന്നതെങ്കിൽ വീട്ടിലിരിക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തണുത്ത വെള്ളത്തിൽ കുളിക്കുക. അത് ഉദാഹരണം നഷ്ടപ്പെടുവാൻ സഹായിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ എല്ലാവർക്കും ഇതൊരു പ്രായോഗികമായിട്ടുള്ള ഒരു മാർഗമല്ല. കാരണം ചില ആൾക്കാർക്ക് ഈ തണുത്ത വെള്ളം വീഴുമ്പോഴത്തേനാണ് ഉത്തേജനം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇത് എല്ലാവർക്കും പ്രായോഗികമായിട്ടുള്ള ഒരു സംഭവമല്ല. നിങ്ങൾ ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉദ്ധരിച്ച് നിൽക്കുന്ന ലിംഗത്തെ നിങ്ങൾക്ക് ഈ ഒരു പ്രക്രിയയിലൂടെ ഡൗൺ ആക്കാനാണോ സാധിക്കുന്നത്, അല്ലെങ്കിൽ ഇത് ഉദ്ധരിക്കുക എന്നുള്ള ആ രീതിയിലേക്കാണോ വരുന്നതെന്നുള്ളത് നിങ്ങൾ ആദ്യം ട്രൈ ചെയ്ത് നോക്കുക. ലിംഗോദ്ധാരണത്തെ ശമിപ്പിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഈ കുളി വീട്ടിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി അടുത്തതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡോക്ടറെ കാണേണ്ട സംഭവമുണ്ടോ എന്നുള്ളതാണ് ഈ ഒരു ആ വ്യക്തിയുടെ മേലയച്ച ചോദ്യം. അദ്ദേഹത്തിന്റെ ലിംഗോദ്ധാരണത്തെ അദ്ദേഹത്തിന് ഒരു ആശങ്കയുണ്ട്. ഡോക്ടറെ കാണേണ്ട കാര്യമുണ്ടോ? ഇതിങ്ങനെ ഇന്നൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ മുഴച്ചു നിൽക്കുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ അദ്ദേഹം പരിഹാസ്യനായി തീരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മെയിൻ വിഷയം. ഡോക്ടറെ കാണണോ വേണ്ടോ എന്നുള്ളത്. അതിനുള്ളൊരു മറുപടിയായിട്ട് പറയാനുള്ളത് ഉദാഹരണം തുടർച്ചയായിട്ട് കുറച്ച് മണിക്കൂറുകൾ നീണ്ടു നിന്നാൽ ഡോക്ടറുടെ സഹായം തേടേണ്ടി വരും. അതായത് നമ്മൾ ലൈംഗികപരമായിട്ടൊന്ന് ചിന്ത വന്നു, അതിന്റെ പ്രതിഫലനമായിട്ട് ലിംഗം കുറച്ചു നേരമൊക്കെ ഉത്തേജിച്ച് നിൽക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അതേസമയം മണിക്കൂറുകളോളം ലിംഗം ഉത്തേജിച്ച് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടറുടെ സഹായം ആവശ്യമുണ്ടായിരിക്കും. അപ്പം ഇത്രയാണ് ഉദാഹരണത്തെ കുറിച്ചുള്ള വീഡിയോ. അപ്പൊ ഈ മെയിൽ അയച്ച വ്യക്തിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ മറ്റൊരു വിഷയമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മെയിൽ അയക്കുക. ആ ഒരു മെയിലിനനുസരിച്ചുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണാം.